സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഭർത്താവ് എസ് കിരൺകുമാറിന് തോട്ടപ്പണി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടറായിരിക്കെ കേസിൽ പ്രതിയായ കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിൽ തോട്ടത്തിലാണ് പത്തുവർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കിരണിന് ജോലി മതിൽക്കെട്ടിനുള്ളിലെ ഒമ്പത് പോയിന്റ് അഞ്ച് ഏക്കറിൽ ചില ഭാഗങ്ങളിൽ കൃഷിയുണ്ട് ജയിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ അലങ്കാര ചെടികളും നട്ടിട്ടുണ്ട് ഇതെല്ലാം കിരൺകുമാർ അടക്കമുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന ജയിൽ തടവുകാർ പരിപാലിക്കണം രാവിലെ ഏഴ് പതിനഞ്ചിന് തോട്ടത്തിലെ ജോലി തുടങ്ങും ദിവസം അറുപത്തിമൂന്ന് രൂപ കിരണിന് വേതനമായി ലഭിക്കും ഒരു വർഷം കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ ദിവസവേതനമായി ലഭിക്കും രാവിലെയും ഉച്ചക്കും ഭക്ഷണത്തിന് ഇടവേളയുണ്ട് വൈകിട്ട് ചായ ലഭിക്കും രാത്രി ഭക്ഷണം നൽകി അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തടവുകാരെ സെല്ലിൽ കയറ്റും അഞ്ചാം ബ്ലോക്കിലാണ് കിരൺകുമാർ കഴിയുന്നത് ജയിലിൽ വരുന്നവരെ ആദ്യം മതിൽക്കെട്ടിന് പുറത്തുള്ള ജോലികൾക്ക് വിടില്ല എന്ന് അധികൃതർ പറഞ്ഞു അപകടകാരികൾ വാർത്താ പ്രാധാന്യമുള്ള കേസുകളിൽപ്പെട്ടവർ സ്ഥിരം കുറ്റവാളികൾ തുടങ്ങിയവരെ പുറത്തെ പണിക്ക് വിടില്ല ശിക്ഷ അനുഭവിക്കുന്ന തടവു എല്ലാവരും ജോലി ചെയ്യണമെന്നാണ് നിയമം പൂജപ്പുര ജയിലിൽ പച്ചക്കറി കൃഷിയും ഗാർഡൻ നഴ്സറിയുമുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ജയിലിൽ പച്ചക്കറി വിൽക്കും ശരാശരി പതിനായിരം രൂപയുടെ വില്പന നടക്കുന്നു എന്ന് അധികൃതർ പറഞ്ഞു ശിക്ഷയ്ക്ക് പുറമെ കിരണിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ നാല് ലക്ഷം രൂപ വിസ്മയുടെ മാതാപിതാക്കൾക്ക് നൽകണം